ഹബീബിന്റെ ഏതെങ്കിലും ഒരു സുന്നത്തെങ്കിലും ജീവിതത്തിൽ പകർത്താതെ. ചെറുപ്പക്കാരൊക്കെ നല്ല നീണ്ട താടിയൊക്കെ വെക്കുന്നുണ്ട്, ഉസ്താദ്മാരെക്കാട്ടും ഹത്തീമാരെക്കാളൊക്കെ നല്ല ചെറുപ്പുള്ള താടി, നല്ല താടി അല്ലേ, നല്ല നീളമുള്ള താടിയൊക്കെ വെച്ച് ചെറുപ്പക്കാരെ കാണാൻ പറ്റും. സുബ്ഹാനല്ലാഹ്. ഇത് റിയാലിറ്റി ഷോയുടെ ഒരു ഭാഗം ഒരാൾ കാണിച്ചു തന്നു, ഗാലറിയിൽ മുഴുവൻ ഇരിക്കുന്നത് താടില്ല ചെറുപ്പക്കാരില്ല, ഒരൊറ്റ കുട്ടിക്ക് താടില്ലാത്ത ഒക്കെ ഒരേ സൈസ്, ഒരു മുഴക്ക നീളമുള്ള താടിയൊക്കെ ഉണ്ട്. പിന്നെ മനസ്സിലായത് ഏതോ സിനിമന്റെ ഭാഗമാണ്, പ്രേമാണല്ലോ ചിലർക്ക്. ആ താടി ഇനിയിപ്പം വെച്ചൊലിഞ്ഞ് പഠിക്കേണ്ട, അത് അള്ളാഹ്ക്ക് വേണ്ടി നിയത്ത് ചെയ്യും. ഇത് ഞാൻ അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യാം. നിങ്ങൾ ചെയ്തത് അള്ളാഹ്ക്കാണെങ്കിൽ നിലനിർത്തി പോയിക്കോളൂ. ഇപ്പത് പഠിക്കേണ്ട, അവിടെ നിന്നോട്ടെ. താടി സുന്നത്താണ്, ചെറുതെങ്കിലും ഒരു താടി അവിടെ കിടന്നോട്ടെ. ഉറങ്ങണ നേരത്തെ വരെ സുന്നത്ത് ഇങ്ങനെ എഴുതി വരും. താടി ടോയ്ലറ്റ് പോയാൽ ദിക്കറെല്ലാം പറ്റില്ല, താടി അവിടെ ഉണ്ട്. ആ കൂലി അപ്പോഴും ഉറങ്ങുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, താടി വെച്ചിട്ടുണ്ട്. ആ വെച്ച സിനിമ താടിയൊക്കെ ഉണ്ടല്ലോ, ഇനി എന്ത് ചെയ്യാം? അള്ളാഹ്ക്ക് വേണ്ടി അയക്കി മാറ്റാം. ഇന്ന് കിട്ടിയ കൂലി നോട്ടം തോറും കൂലി തന്നെയാണ്, അത് അള്ളാഹ്ക്ക് വേണ്ടിയാണ്. അല്ലാതെ ആയി പോയാൽ ആ മുഖത്തൊരു വെളിച്ചം കാണില്ല, വേറെ അങ്ങ് മനസ്സിലാവും. ഈമാന്റെ താടിയും അല്ലാത്ത താടിയും മുഖം കണ്ടാൽ മനസ്സിലാവും ഏതാ ഉറപ്പ്. എന്ത് ചെയ്യാം? അള്ളാഹ്ക്ക് വേണ്ടി അയക്കി മാറ്റാം. ഒരു ഒരു അമലെങ്കിലും നമ്മുടെ ജീവിതത്തെ കടക്കട്ടെ. ഫാൻസൊക്കെ എന്ത് ചെയ്യുക? ചെറുപ്പക്കാരൊന്നും നിരയാണ്ട മേലെ കാണിച്ചു ഒന്നോ രണ്ടോ നമ്മുടെ ജീവിതത്തിലേക്ക് ഹബീബിനോടൊരു ഹുബ്ബ് വരെ. എൻ്റെ റസൂറുന്നാൻ്റെ ഷഫാഅത്ത് വേണ്ടേ? എൻ്റെ നിബിധങ്ങൾ എന്നെങ്ങനെ കണ്ടാൽ എൻ്റെ നബിക്ക് ഇഷ്ടാവും? ഞാൻ ഈ കോലം കെട്ടി നടക്കുന്നത്. നമ്മൾ രണ്ട് സൈഡും ഷെയ്വ് ചെയ്യുന്ന ഒരു തരം ഹെയർ കട്ടിങ്, സൈഡ് ഷെയ്വ് ചെയ്യുക, അത് മേലെ മുടി നിർത്തുക, അത് ഹറാമായ കട്ടിങ്ങാണ്. ഉസ്താദ്മാരൊക്കെ പള്ളിയിൽ ഉസ്താദ്മാരൊക്കെ പറഞ്ഞിട്ടുണ്ടാവും വിചാരിക്കുന്നത്, അത് ഹറാമായ കട്ടിങ്ങാണ്. ഹൽക്ക് ചെയ്യുക, സൈഡൊക്കെ ഹൽക്ക് ചെയ്തിട്ട് പോലീസ് കട്ടെന്നൊക്കെ പറയില്ലേ, ഫുള്ള് ഷേവ് ചെയ്തിട്ട് അല്ലെങ്കിൽ വളരെ കട്ടി കുറച്ചിട്ട് മീതെ കുടുമയായി മുടി നിർത്തുക, അത് പൈശാചികമാണ്, കുറ്റമാണ്, ഹറാമായ കട്ടിങ് ആണ്. അത്ര തലമുടി നിൻ്റെതല്ലേ, അള്ളാഹുവിന് നിന്റെ തലയുടെ മേൽ നിയമമുണ്ട്. അപ്പൊ ശ്രദ്ധിക്കുക, ആ വല്ലാത്തൊരു പിടുത്തമുട്ട കോലം കെട്ടുന്ന എന്ത് ചെയ്യണ്ട, ചെയ്യല്ലേ. അങ്ങനെ നമ്മളെങ്ങാനും മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കഫം കൂടെ ഒക്കെ, കഫം നമ്മുടെ മയ്യത്ത് കാണാൻ വേണ്ടി മനുഷ്യന്മാർ ഉസ്താദ്മാരൊക്കെ വരൂലേ, ദ്വാരക്കാനൊക്കെ വരൂലേ, അവരൊക്കെ മുഖം കാണുമ്പോൾ ചോനെ ആ തലമുടി ഒന്ന് നോക്കി എന്താപ്പാ ചെറുക്കല്ലേ. അതിനിടക്ക് കുറേ ചിത്രങ്ങളും വരച്ചിട്ട് ഇതൊക്കെ ദുന്യാവ് ആഹറില്ലാത്ത കുറേ ബ്രസീലുകാരും ജർമ്മൻകാരൊക്കെ ഉണ്ട് കളിക്കാൻ. ഇവർക്ക് ദുന്യാവ് ആഹറൊന്നുമില്ല, ഇവർക്ക് ഈ ദുന്യാവുമ്പോൾ തന്നെ കഴിഞ്ഞ് തീരാനുള്ള. അവർ ചെയ്തു കൂട്ടുന്നതൊക്കെ നമ്മുടെ ഈ ചുറ്റുപാടിൽ ഈമാനികമായി ജീവിക്കേണ്ട നമ്മൾ കോപ്പിയടിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഒന്നുമില്ല. നിങ്ങൾ ആ കോപ്പിയടിച്ച ജർമ്മൻ ബ്രസീൽ കളിക്കാരൊക്കെ ഉണ്ടല്ലോ, പോലെ എങ്ങട്ടാ പോവാ, പോലെ കൂടെ പോകാൻ പറ്റും. അത്രയും കിട്ടുന്ന മെച്ചം അതാണ്. അവർ സ്വർഗത്തേക്കാണെങ്കിൽ സ്വർഗത്തേക്ക് തന്നെ ഉണ്ടോ, ഒരു സംശയമല്ല. അവർ സ്വർഗത്തേക്കല്ലെങ്കിൽ മറ്റൊടുത്ത് പോലെ കൂടെ പോകേണ്ടി വരും. നീ ആരെ സ്നേഹിക്കുന്നുവോ നീ ഓരോ കൂടെയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നിങ്ങൾ ആരുടെ സ്റ്റൈല് സ്വീകരിക്കണം നിങ്ങൾ തീരുമാനിച്ചാൽ മതി. ഓരോ കൂടങ്ങ് പോകാം, അള്ളാഹ് നബിയാക്കന്മാർ സ്വാലിഹ്യങ്ങളുമാണ്, ഓരോ കൂടെ പോകാം അല്ലേ.